ഹലോ ഗൈസ്, ലീഫീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പത്തനംതിട്ടയിലുള്ള നക്ഷത്ര കെനലിലാണ്. അപ്പോൾ നക്ഷത്ര കെനലിലെ ഡോഗ്സിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയുടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഡോഗ്സ് കൂടാതെ കുറച്ച് ബേർഡ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ എല്ലാം വിശേഷങ്ങൾ കൂടുതൽ അറിയാൻ വേണ്ടി നമുക്ക് പ്രസാദിനെ ആദ്യം ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് പ്രസാദ്, സ്ഥലം പത്തനംതിട്ട, ടൗണിനടുത്താണ്. പ്രോപ്പർ പത്തനംതിട്ടയാണ്. ടൗണിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ചുരുളിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. എനിക്ക് മെയിൻ എൻ്റെ തൊഴിൽ ഡോഗ് ബ്രീഡിംഗ് ആണ്. എനിക്ക് ഒരു 22 ഹെഡ്മെയ്ഡ് ഡോഗുകളുണ്ട്. ഒരു 9 വെറൈറ്റിപ്പെട്ട ഹെഡ്മെയ്ഡുകളാണ് ഉള്ളത്. പിന്നെ ഇന്ന് കുറേ ബ്രീഡുകളാണ്: ആഫ്രിക്കൻ ഡോഗ്, കുനൂർ, പോക്കറ്റേജ്, പ്രാവ്, പിന്നെ കുറച്ച് ഫാൻസി കോഴികൾ, ലവ് ബേഡ്, ഇങ്ങനെയുള്ള കുറേ ബേഡ്സുകളുണ്ട്. പിന്നെ മീറ്റ് ചെയ്യാനായിട്ടുള്ള ക്യാറ്റും ഉണ്ട്, ഏഷ്യൻ ക്യാറ്റുണ്ട്. അത് ഡോൾ ഫേസും ഉണ്ട്, പഞ്ച് ഫേസും ഉണ്ട്. പഞ്ച് ഫേസിൻ്റെ വയറ്റിനുണ്ട്. ഒരു ഡോഗ് എന്ന് പറയുമ്പോൾ ഡോവർമാൻ്റെ കയ്യിലുണ്ട്, പിന്നെ ബോക്സറിൻ്റെ ഉണ്ട്, ജർമ്മൻ ഷെപ്പേർഡുണ്ട്, ഡാഷ് ഉണ്ട്, ഒവേറിയൻ ഉണ്ട്, പഗ് ഉണ്ട്, റോഡ്വില്ലറുണ്ട്, പിന്നെ ലാബ്രഡോറുണ്ട്. ചേട്ടാ, നമുക്കന്ന് ഓരോരോ ഡോഗ്സിനെ ആയിട്ട് കണ്ടാലോ. നമ്മുടെ 1.5 വയസ്സ് കഴിഞ്ഞ് ഡോവർമാൻ സ്റ്റഡ് മെയിലാണ്, ചാമ്പ്യൻ ലൈനേജിൻ്റെ സണ്ണാണ്. ഇവനിപ്പോൾ നല്ല നമ്മൾ സ്റ്റഡ് പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്. വലിയ അഗ്രസീവ് അല്ല, എന്നാൽ ആളൊട്ട് സൈലൻറ്റുമാണ്. പപ്പിയുടെ നല്ലപോലെ കുട്ടികൾ ഇറങ്ങുന്നുണ്ട്. KCI ഉള്ളതാണ്. പിന്നെ അതുപോലെ ട്രെയിനഡുമാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കും. പിന്നെ വലിയ ശല്യമൊന്നുമില്ല. വളർത്താനാണെങ്കിൽ വളരെ ബുദ്ധിമുട്ട് കുറഞ്ഞ ഒരു ബ്രീഡാണ് ഡോവർമാൻ എന്ന് പറയുന്നത്. പിന്നെ സ്കിൻ കംപ്ലയിൻ്റ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാറില്ല. പിന്നെ വാച്ച് ഡോഗായിട്ടും പെറ്റ് ഡോഗായിട്ടും ഇവനെ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ബോക്സർ ഇനത്തിൽപ്പെട്ട ഡോഗാണ്. ബോക്സർ അല്ലേ? ഓക്കെ. അതിൻ്റെ കിട്ടുന്നുണ്ട്. എന്നാലും വളരെ കുറവാണ്. സാധാരണ മറ്റു ഡോഗിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. കാരണം അതിൻ്റെ ഫീമെയിലുകൾ ഇവിടെ കുറവാണ്. ഓക്കെ. ചാമ്പ്യൻ്റെ ലൈനേജാണ്. ഇവനിപ്പോൾ 3 വയസ്സുണ്ട്. ഓക്കെ. ഞാൻ എറണാകുളത്തുനിന്ന് എടുത്താണ്. എൻ്റെ പേര് റെക്സ് എന്നാണ്. റെക്സ്. ഓക്കെ. പിന്നെ മറ്റ് പ്രത്യേക രീതിയിലുള്ള ഫുഡുകളൊന്നും താല്പര്യമില്ല. ഏത് ഫുഡ് വേണമെങ്കിലും കഴിക്കും. ഓക്കെ. മറ്റ് ശല്യങ്ങളില്ല, സ്കിൻ കംപ്ലൈൻറ്റുകളില്ല. ഓക്കെ. ഇത് ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ടൊക്കെ സെറ്റ് ആയി പോകുന്നു. നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇവനെ വാച്ച് ഡോഗായിട്ടും പെറ്റ് ഡോഗായിട്ടും വളർത്താം. ഓക്കെ. അത്യാവശ്യം നല്ല ക്വാളിറ്റി, നല്ല ക്വാളിറ്റി സ്കിൻ കംപ്ലൈൻറ്റുകൾ വളരെ കുറവാണ് ഇവന് പിന്നെ. ഇങ്ങനെ മറ്റേ സ്കിൻ കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ ഡാൻഡ്രഫോ അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളൊന്നുമില്ല. പിന്നെ ചൂട് പ്രശ്നമുണ്ടല്ലോ. ആ, അത്രയും ഇല്ല. എന്നാലും കുറേ ചൂട് സമയത്ത് കുറച്ച് ഇതിന് കൂടുതലും തണുപ്പുള്ള ക്ലൈമറ്റ് ഇല്ല. തണുപ്പുള്ള സാധാരണ നമ്മുടെ ഈ കേരളത്തിലെ നോർമൽ ക്ലൈമറ്റിലെല്ലാം പറ്റുന്നതല്ലേ. നല്ല ആക്ടിവസാണ്. ഓക്കെ. യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. പിന്നെ ആൾക്കാരുമായിട്ടൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. സാധാരണ ഒരു ഫാമിലിക്ക് നോക്കാൻ പറ്റിയ പോലത്തെ ഈസിയായിട്ട് നോക്കാൻ പറ്റും അല്ലേ. ഓക്കെ. അങ്ങനെയൊന്നുമുള്ള യാതൊരു പ്രശ്നവും ഇല്ല. ഓക്കെ. നമുക്ക് നേരത്തെ ഡോഗിനെ കണ്ടാലോ. ഓക്കെ. ഇത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഷോ ക്വാളിറ്റി മെയിലാണ്. ഓക്കെ. ഇവനിപ്പോൾ ഒരു 2 വയസ്സ് കഴിഞ്ഞു. നല്ലപോലെ മീറ്റ് ചെയ്യും. മീറ്റ് ചെയ്യുന്നതിന് ഒരു മടിയും ഇല്ല. ഓക്കെ. ഇത് മീഡിയം കോട്ടാണ്. മീഡിയം കോട്ടാകുമ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ കെയറിങ് എളുപ്പം അല്ലേ. കെയറിങ് വളരെ എളുപ്പമാണ്. ഹെയർ ഒന്നും കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്നും ചെയ്യണ്ട. അങ്ങനെ മറ്റേ സ്കിൻ കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ ഹെയർ കംപ്ലൈൻറ്റോ ഒന്നും വരാറില്ല. ഓക്കെ. മീറ്റ് ചെയ്യാൻ നല്ല ടെൻഡൻസി ഉള്ള ഒരു ഡോഗാണ്. ഞാനിപ്പോൾ എടുത്തിട്ടൊരു 3 മാസമായേ ഉള്ളൂ. ഓക്കെ. ഇത് എവിടുന്ന് എടുത്ത ഡോഗ? കോഴിക്കോട്. ഓക്കെ. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വേർ ഒക്കെ കിട്ടിയ. ക്വാളിറ്റി ഒക്കെ ഇതിൻ്റെ നല്ല ക്വാളിറ്റി, നല്ല ഷോ ക്വാളിറ്റി തന്നെ. നല്ല ക്വാളിറ്റി, നല്ല റെഡ് ആൻഡ് ടാന, പിന്നെ ബ്ലാക്ക് മാസ്ക്. ഓക്കെ. ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഒരാളിപ്പം ഡോഗിനെ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഹെയർ നോക്കും. അതിൻ്റെ ഹെഡാണ് മെയിൻ. ഹെഡും അതിൻ്റെ ഇയറിൻ്റെ ആ മാർക്കിങ്. ഓക്കെ. പിന്നെ ലൈനേജ്, അതായത് ലോ ബാക്ക്, അങ്ങനെ നോക്കും. പിന്നെ ഹെവി സൈസ് ആയിരിക്കണം. ഓക്കെ. പിന്നെ ഹെഡിൻ്റെ വലിപ്പം, നല്ല ഹെഡ് വലിപ്പമുള്ള മീഡിയം കോട്ട്, ഷോർട്ട് കോട്ട്. പിന്നെ ഇവന് അഗ്രസീവ് അല്ല, ഒത്തിരി കോട്ടുണ്ട്, വളരെ ഫ്രണ്ട്ലി ആണ്. അതുപോലെ മീറ്റ് ചെയ്യാനും വളരെ സിമ്പിളായിട്ട് മീറ്റ് ചെയ്യാം. പിന്നെ പപ്പിയുടെ എണ്ണം കൂടുതലാണ്. ഒരു 7 പപ്പി 8 പപ്പി വെച്ച് കിട്ടുമല്ലേ. ഓക്കെ. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലൊന്നും അങ്ങനെ ഇങ്ങനെ വലിയ വാശി വരെ ഇതൊന്നും ഇല്ല. ഓക്കെ. എന്ത് കൊടുത്താലും കഴിക്കും. പിന്നെ അതായത് കോഴിയോ
കോഴി ചോറും അല്ല മീനും ചോറും അങ്ങനെ കൊടുത്തത് പിന്നെ ഡോഗ് ഫുഡ് എന്തുണ്ടല്ലോ ആഹാരം കഴിക്കും പിന്നെ വലിയ ബഹളങ്ങളൊന്നും നിർബന്ധമില്ല ഭക്ഷണത്തിലൊന്നും നിർബന്ധമില്ല പിന്നെ വലിയ ബഹളങ്ങളൊന്നുമില്ല ഓവറായിട്ടുള്ള പിന്നെ കുറയോ അങ്ങനെയുള്ള ബഹളങ്ങളൊക്കെ ഒന്നുമില്ല മറ്റു ഡോഗിനൊന്നും ആക്രമിക്കത്തില്ല അങ്ങനെയുള്ള സ്വഭാവമൊന്നുമില്ല ഇതാണ് മിനിയേച്ചർ ഫോമാണ് ഗോൾഡ് കളർ ഓക്കെ ഇവനൊരു 3 വയസ്സുണ്ട് സ്റ്റഡ് മെയിലാണ് നല്ല നല്ല കുട്ടികൾ ഇറങ്ങുന്നുണ്ട് പിന്നെ കുട്ടികൾക്കൊക്കെ വളരെ ടോയ് ഫോമായിട്ടൊക്കെ വളർത്താൻ വളരെ നല്ലതാണ് ഇതിന് ഈ ഹെയർ കൂടുതലുള്ളതുകൊണ്ട് കെയറിങ്ങിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ ഇല്ല 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 വളരെ സിമ്പിളായിട്ട് തന്നെ ഇതിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം ഓക്കെ ഇതിന് പപ്പീസ് കിടപ്പുണ്ടോ ഇപ്പോൾ പപ്പീസ് ഉണ്ട് വൈറ്റ് ആണ് വൈറ്റ് കളറുണ്ട് ഓക്കെ വൈറ്റ് എന്ന് പറയാൻ വൈറ്റ് ഫീമെയിലിനെ കൊണ്ട് ഇതിനെ മീറ്റ് ചെയ്യിപ്പിച്ചാണ് ഇറങ്ങിയ കുട്ടികൾ വൈറ്റായിരുന്നു ഓക്കെ ഗോൾഡ് കുട്ടികളും കിട്ടാറുണ്ട് ഏത് കളറിനാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഗോൾഡിന് ഇപ്പോൾ കളർ കൂടുതലും ഗോൾഡിനാണ് ഡിമാൻഡ് കൂടുതലുള്ളത് ഓക്കെ ഇവൻ്റെ പപ്പീസിന് ഒത്തിരി അംഗീകാരമുണ്ട് ഉണ്ടല്ലോ നല്ല ഡിമാൻഡുള്ളതാണ് ഇപ്പം ഭയങ്കര ഡിമാൻഡാണ് വീട്ടിൽ കുട്ടികൾക്ക് വളർത്താൻ വേണ്ടി കുട്ടികൾക്ക് വളർത്താനും അതുപോലെ ഫ്ലാറ്റ് താമസിക്കുന്നവർക്ക് റേറ്റ് ഒക്കെ കുറവാണ് ആ ബാക്കിയുള്ളതിനേക്കാളും കുറവാണ് ഇതിൻ്റെ ഡാഷിനൊക്കെ വളരെ സാധാരണക്കാർക്ക് വളർത്താൻ പറ്റിയിട്ടുണ്ട് വീടുകളിലും ഫ്ലാറ്റുകളിലും താമസിക്കുന്നവർക്ക് വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ബ്രീഡാണ് ഇതിന്റെ ഫുഡിന്റെ കാര്യം കൂടെ ഒന്ന് പറയാം ഇതിന് നമ്മുടെ മറ്റേ ഡോഗിന് കൊടുക്കുന്ന പോലെ പിന്നെ നമ്മൾ വീട്ടിൽ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ വളരെ കുറച്ച് മതി ഡോഗ് ഫുഡ് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല അങ്ങനെ വീട്ടിലെ ആൾക്ക് നല്ല കാവൽ ഉള്ള ആളാണ് നല്ല കൊരയൊക്കെ ആയാലും വരുമ്പോൾ കൊരയൊക്കെ ഉള്ള ആളാണ് നല്ല ശ്രദ്ധയാണ് പിന്നെ ചില പുമേറെ കഴിക്കാറുമുണ്ട് പിന്നെ ഇവൻ അങ്ങനെ കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ലാതെ ഇവിടെ കിടക്കുന്നതല്ലേ ഓക്കെ ഇത് ഗോൾഡൻ റിട്രീവറാണ് ഓക്കെ രണ്ട് മെയിലുണ്ട് ഗോൾഡനും ഉണ്ട് സിൽവറും ഉണ്ട് ഓക്കെ രണ്ട് സ്റ്റഡ് മെയിലാണ് നല്ല നമ്മൾ വളർത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു നമ്മളോട് സ്നേഹമുള്ളൊരു ബ്രീഡാണ് ഓക്കെ വളരെ നല്ലൊരു പെറ്റ് ഡോഗാണ് ഇവന് ഇപ്പോൾ 2 വയസ്സ് അവന് 3 വയസ്സ് ഓക്കെ ഇത് കെയറിങ്ങിന് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ ഇല്ല ഇല്ല കെയറിങ്ങിന് ചുമ്മാ ഈ ഹെയർ ഉണ്ടെങ്കിലും ചെട പിടിക്കുന്ന കുഴപ്പമുള്ളതല്ല ഇല്ല അല്ലേ ഇല്ല ബ്രഷ് ചെയ്യണം ബ്രഷ് ചെയ്യണം ഓക്കെ ആഴ്ചയിൽ 1-2 വട്ടമെങ്കിലും ബ്രഷ് ചെയ്യണം ഓക്കെ ഇല്ല ചെട പിടിക്കും അല്ലേ ചെട അങ്ങനെ ഇല്ല ഈ രോമത്തിൻ്റെ ക്ലേസിങ് ആയി പോകും പിന്നെ രോമത്തിൻ്റെ പൊഴിച്ചിൽ തുടങ്ങും ഓക്കെ അങ്ങനെ പിന്നെ ഇതിൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെയോ നമ്മളിപ്പം രാവിലെ കുറച്ച് ഡോഗ് ഫുഡ് കൊടുക്കും പിന്നെ അതുപോലെ പിന്നെ ക്രോസിങ് സമയത്ത് ക്രോസിങ് ഉള്ള ദിവസങ്ങളിൽ മീറ്റ് ചെയ്യുന്ന സമയത്ത് അതിനുള്ള പിന്നെ മുട്ട പിന്നെ വൈറ്റമിൻ ന്യൂട്രിഷൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് പിന്നെ ഉച്ചയ്ക്ക് നല്ലതായിട്ട് കിട്ടുന്നുണ്ടോ നല്ല മാർക്കറ്റ് ഇപ്പം നല്ല മാർക്കറ്റ് ആണ് പപ്പീസിന് ഒരു 25 to 30 ആ റേഞ്ച് വിലയുണ്ടല്ലേ വിലയുണ്ട് 30-35 പേപ്പർ ഇല്ലെങ്കിൽ പോലും പേപ്പർ ഇല്ലെങ്കിൽ ഒരു 25 റേറ്റ് ഉണ്ട് പേപ്പർ ഉണ്ടെങ്കിൽ ഒരു 30-35 റേറ്റ് വിലയുണ്ട് ഓക്കെ പിന്നെ രണ്ട് കളർ എടുത്തതിൻ്റെ കാര്യം ചിലർക്ക് ഗോൾഡാണ് ഇഷ്ടം ചിലവർക്ക് സിൽവറാണ് ഇഷ്ടം അപ്പം അങ്ങനെ എടുത്തതാണ് ഇഷ്ടമുള്ളവർക്കും ഓക്കെ ഇതാണ് നമ്മുടെ ലാബിൻ്റെ സ്റ്റഡ് മെയിൽ 2 എണ്ണത്തിൽ ഒരാള് ഇവൻ്റെ പേര് ജാക്കി ജാക്കി ആ ഇവനിപ്പോൾ 3 വയസ്സുണ്ട് മറ്റവന് 2 വയസ്സ് ഇവൻ നല്ല പ്രൊഡക്ഷൻ ആണ് ഓക്കെ പിന്നെ അതുപോലെ ഫ്രണ്ട്ലി ആണ് ശല്യക്കാരനല്ല എന്ത് ഫുഡും നല്ല കൂടുതൽ അളവ് കഴിച്ചോളും ഫുഡ് ഇന്ന വേണമെന്നൊരു നിർബന്ധം ആളല്ല ഓക്കെ എന്ത് കൊടുത്താലും കഴിക്കും അല്ലേ ഈ 9 ഒപ്പിയിൽ ഇറങ്ങിയാൽ 1 എണ്ണം ഫീമെയിലും ബാക്കി കൂടുതലുള്ള പപ്പീസ് ഇറങ്ങുന്നത് പിന്നെ രാവിലെ പിന്നെ നമുക്ക് 4 മെയിലുണ്ടായിരുന്നു 4 മെയിൽ കൊടുത്തിട്ട് ഇപ്പൊ 2 മെയിലേ ഉള്ളൂ പിന്നെ നല്ലൊരു മെയിലിനെ എടുക്കണം ഒരു ആഗ്രഹമുണ്ട് ഓക്കെ ഇത് എവിടെ നിന്ന് എടുത്തത് ചങ്ങനാശ്ശേരി ഓക്കെ ചങ്ങനാശ്ശേരി പിന്നെ നമ്മള് തുറന്നു വിട്ട് കഴിഞ്ഞാല് വീട് പരിസരം വിട്ടെങ്കിലും പുളി പോവില്ല ഓക്കെ നമ്മൾ വിളിച്ചാൽ വരും നല്ലപോലെ അനുസരണയാണ് ഓക്കെ ശല്യക്കാരനല്ല ഇപ്പൊ ഞങ്ങളുടെ ഈ കിടക്കുന്ന മെയിലിൽ ഇവനാണ് ഇവിടുത്തെ പഴയ ആള് പ്രായമുള്ളതല്ലേ പ്രായത്തിൻ്റെ അല്ല പ്രായം 3 വയസ്സുള്ള പക്ഷേ ഈ 3 വർഷം കൊണ്ട് ഇവൻ ഞങ്ങളുടെയിലാണ് ബാക്കി എല്ലാം പിന്നെ 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 വന്ന ആൾക്കാരാണ് ഓക്കെ ഇവനും ബോക്സറും മറ്റവരെല്ലാം പിന്നെ പിന്നെ വന്നാ അല്ലേ ഓക്കെ
ഇതിൻ്റെ പപ്പീസ് ഇപ്പം ഇവിടെ അടുത്ത് തന്നെ നല്ല പപ്പീസ് എളുപ്പമുണ്ട്. പിന്നെ നമ്മൾ മറ്റാർക്കും ഹാൻഡിൽ ചെയ്യാതെ നമ്മൾ തന്നെ ചെയ്യുക, കാരണം അപ്പം ഇവനെ കൊണ്ട് നമുക്ക് നല്ല ഇതിന്റെ പപ്പീസൊക്കെ ഇപ്പൊ കിടപ്പുണ്ടോ? ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്താൽ മതി. ഒരു മൂന്ന് നാല് കുട്ടി, നാല് ഫീമെയിലിന്റെ കുട്ടികളെ നമുക്ക് നാളെ മുതൽ സീൽ ചെയ്യാം. ഓക്കെ, എല്ലാം കൂടെ ഒരു പത്ത് നാൽപ്പത് കുഞ്ഞുകളോളം ഉണ്ട്. ലാബിന്റെ ഇവന്റെ തന്നെ രണ്ട് മെയിൽ ഉണ്ടാവുന്നുണ്ട്. ഇവനാണ് നമ്മുടെ റോൾ വില്ലർ എന്നതിൽപ്പെട്ട ഡോഗ്. ഇവനിപ്പോൾ 2 വയസ്സ്. ഇവൻ്റെ പേര് ബ്രൂട്ട് എന്നാണ്. ഇവൻ നമ്മുടെ ഡയറക്റ്റ് ഇമ്പോർട്ടൻ്റ് ഹൽക്ക് എന്ന് പറഞ്ഞ മെയിലിൻ്റെ സണ്ണാണ്. വലിയ ടെമ്പറൊന്നും ഇല്ല, നല്ല പ്രൊഡക്ഷൻ ആണ്, ശല്യക്കാരനല്ല, വളരെ ഫ്രണ്ട്ലിയാണ്, അത്യാവശ്യം ഫ്രണ്ട്ലിയാണ്, ഇല്ലില്ല അഗ്രസീവ് അല്ല, ഫ്രണ്ട്ലിയാണ് നമ്മളോട്. പിന്നെ പരിചയമില്ലാത്ത ആൾക്കാർ വരുമ്പോൾ ഇത്തിരി ടെമ്പർ കാണിക്കും. മറ്റു ഡോഗുമായിട്ടൊന്നും കുഴപ്പമില്ല, ശല്യമില്ല, കെയറിങ്ങൊക്കെ വളരെ ഈസിയായിട്ട് കെയർ ചെയ്യാം. അങ്ങനെ പ്രത്യേകിച്ച് ഫുഡൊന്നും വേണമെന്നില്ല, എല്ലാ ഫുഡും കഴിക്കും. പിന്നെ പ്രായം കുറവാണ്, 2 വയസ്സ്. പപ്പീസും നല്ലപോലെ നല്ല പപ്പീസ് ഇറക്കുന്നുണ്ട്. 8 പപ്പി വരെ ആയിട്ടുണ്ട് ഇപ്പം. മീറ്റ് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ല. എനിക്കും ഞാനും മോനും ഹാൻഡിൽ ചെയ്യും വളരെ ഈസി ആയിട്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് പട്ടികളുണ്ട്, നമ്മളെല്ലാ ഡോഗ്സിനെയും കണ്ടു. അപ്പോൾ ഇത് ഓരോന്നിനെയും കെയർ ചെയ്യുന്ന പല രീതിയിലായിരിക്കുമല്ലോ, അതേപോലെ ഡീവോം ചെയ്യുന്നത്, ഡോഗ് കൂടുതൽ സൈസ് വെക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, അതിനെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ? എനിക്കിപ്പോൾ മൊത്തം 22 ഡോഗ് ഉണ്ട്. ഓക്കെ, ഞാൻ രാവിലെ ഒരു 6:30 ഞാനും മോനും കൂടെ ഇറങ്ങിയിട്ട് ഇവരെ പുറത്ത് ഇവരെ നല്ലപോലെ ഇറക്കി വിടും. വിട്ട് വ്യായാമം ചെയ്യിക്കാനായിട്ട് രാവിലെ ഒരു 1/2 എല്ലാവരും ഇറക്കി വിട്ട് തിരിച്ച് കൂട് ക്ലീൻ ചെയ്ത് കൂട്ടിക്കയറ്റും. കയറ്റി കഴിഞ്ഞിട്ട് അതിനെ ക്ലോസ് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ എല്ലാവർക്കും പ്രത്യേക ഫുഡുണ്ട്, ഡോഗ് ഫുഡും പിന്നെ മുട്ട പുഴുങ്ങിയതും അതുപോലെ വൈറ്റമിനും കൊടുക്കും. പിന്നെ കൂട്ടിലെ ഇപ്പോൾ ഏത് സമയത്ത് 24 കുടിക്കാനായിട്ട് നല്ല തെളിഞ്ഞ പച്ചവെള്ളം തന്നെ കൂട്ടി വെച്ചിരിക്കും. തിളപ്പിച്ച വെള്ളം ഇല്ല, പച്ചവെള്ളം തന്നെ വെച്ചിരിക്കും. പിന്നെ അതുപോലെ 2 ആഴ്ച കൂടുമ്പോൾ, എപ്പോഴും കുളിപ്പിക്കത്തില്ല, 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ 3 ആഴ്ച കൂടുമ്പോൾ ഡെയിലി അവരെ ഷാമ്പൂ ഇട്ട് നല്ല വെയിലുള്ള സമയത്ത്, നല്ല ചൂടുള്ള സമയത്ത് തണുത്ത വെള്ളത്തിൽ കുളിപ്പിച്ച് വൃത്തിയാക്കും. ഡോഗിൻ്റെ ഷാമ്പൂ ഒന്നീ വെർബാക്കിൻ്റെയോ അല്ലെങ്കിൽ ഹിമാലയുടെയോ ഇതിലേതെങ്കിലും ഒരു ഷാമ്പൂ ഇട്ട് നല്ലപോലെ കുളിപ്പിച്ച് ഒരു 3 ആഴ്ച കൂടുമ്പോൾ കുളിപ്പിച്ച് അവരെ ഇട്ടിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മറ്റേ സ്കിൻ പ്രോബ്ലമോ ചെള്ളോ അങ്ങനെയുള്ള രോഗാണുക്കളൊന്നും കൂടുതൽ വരത്തില്ല. പിന്നെ വൈകിട്ടൊരു അപ്പോഴത്തേനെ രാവിലെ ഒരു 1/2 പണി കൊണ്ട് നമ്മുടെ 22 ഡോഗിൻ്റെ ജോലിയെല്ലാം തീരും. അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ടൊരു 3:30-4 ആകുമ്പോൾ കയറിയാൽ അവർക്ക് ആഹാരങ്ങൾ കൊടുക്കും. ആഹാരം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും വലിയ ഹൈ ലെവലിലുള്ള ആഹാരങ്ങളല്ല, നോർമൽ ഫുഡ്. ഒന്നെങ്കിൽ കോഴിയായിരിക്കും, അല്ലെങ്കിൽ മീനായിരിക്കും, അല്ലെങ്കിൽ ബീഫിൻ്റെ പതപ്പ്, അതും അതിൻ്റെ ലിവറും കൂടെ, ഇതും നമ്മുടെ അരിയും കൂടി ഇട്ട് വേവിച്ച് അല്പം മഞ്ഞപ്പൊടി കൂടെ ചേർത്ത് വേവിച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ വലിയ കൂടുതലായിട്ടുള്ള ചിലവുകൾ വരുന്നില്ല. 22 രൂപ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ചിലവൊന്നുമില്ല. നല്ല രീതിയിൽ പോകുന്നുണ്ട്. പറ്റുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ കാര്യങ്ങളെ വളരെ കറക്റ്റായിട്ട് അതൊന്നും ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് ചിലവില്ല. ഒരു ദിവസം 22 രൂപയും കൂടെ കൂടി വന്നാൽ അങ്ങേറ്റം പോയ ഒരു 250 രൂപ കൂടുതലൊന്നും എനിക്ക് ചിലവ് വരുന്നില്ല. ആൾക്കാർ വിചാരിക്കും ഒരുപാട് ചിലവ് ചിലവുണ്ടെന്ന് കാണും, പക്ഷേ അങ്ങനെയൊന്നും വരുന്നില്ല. വളരെ ഈസിയാണ്, 250 രൂപയുടെ ചിലവേ വരുന്നുള്ളൂ ഒരു ദിവസം. നല്ല രീതിയിൽ പോകുന്നേ. ഇവിടെ ഏറ്റവും മെയിൻ്റെനൻസ് കൂടുതൽ വേണ്ടതായിട്ടുള്ള ഡോഗ്സ്? എനിക്ക് മെയിൻ്റെനൻസ് എന്ന് പറയാൻ എനിക്ക് എല്ലാ ഡോഗും ഒരുപോലെ, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ അല്പം ഇത് വരുന്നത് ഈ ഗോൾഡൻ റിട്രീവറിനെ ഉള്ളൂ, കാരണം അത് 2 ദിവസം കൂടുമ്പോൾ ഞാൻ ബ്രഷ് ചെയ്യണം. സ്കിൻ കംപ്ലൈൻറ്റ് വല്ല വരുവോ, മുറിവുണ്ടായാലും നമുക്കറിയാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ മറ്റേ ചെള്ള പേന ഇങ്ങനെയുള്ള ശല്യങ്ങൾ. പിന്നെ ഗവൺമെൻറ് കാര്യത്തിൽ അങ്ങനെ കുഴപ്പമില്ല, കാരണം ഇവിടെ ഉള്ള മീഡിയം കൊണ്ട് സെപ്പറേറ്റ് ആണ്, അങ്ങനെ അതിൻ്റെ സ്കിന്നിൻ്റെ പ്രോബ്ലം ഒന്നും വരാറില്ല. പിന്നെ ആളെ ബ്രഷ് ചെയ്യാവുന്നുണ്ട്. നമുക്ക് മറ്റ് അവരെ കൊണ്ടുള്ള പിന്നെ ശല്യങ്ങളോ ബഹളങ്ങളോ ഒന്നും അങ്ങനെ ഇല്ല. അത്യാവശ്യം ട്രെയിനിങ് ചെയ്ത് കൊടുത്തിട്ട് തന്നെയാണ് നമ്മളിവരെ വളർത്തുന്നത്. ട്രെയിനിങ് നമ്മൾ അത്യാവശ്യം അല്ലാതെ ഒരുപാട് ഇല്ല. യൂഷ്വൽ കമാൻഡ്സ് ഒക്കെ തീർച്ചയായും പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ മറ്റ് അവരോട് അവരും നമ്മൾ നമ്മളോട് ഫ്രണ്ട്ലിയാണ്, നമ്മളും അവരോട് ഫ്രണ്ട്ലിയാണ്. അതുകൊണ്ട് നമ്മൾ അവരോട് എന്ത് പറഞ്ഞാലും അവരനുസരിക്കും, ആവശ്യമില്ലാതെ അവർ ബഹളം ഉണ്ടാകാറില്ല. ഓക്കെ. പിന്നെ അതുപോലെ എനിക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ ബിസിനസ് പോകുന്നുണ്ട്, നല്ലപോലെ എനിക്ക് ക്ലോസിങ് വരുന്നുണ്ട്. അവരെ കൊണ്ട് നല്ലപോലെ നല്ല രീതിയിൽ എനിക്ക് പ്രയോജനം വരുന്നുണ്ട്.
ഇവിടെ കൂടുതലും മെയിൽ ഡോഗ്സ് ആണ് ഉള്ളത്. മെയിൽ ഡോഗ് ആണ് കൂടുതലുള്ളത്. പിന്നെ ഫീമെയിൽ അത്യാവശ്യം കുറച്ച് ഫീമെയിലും ഉണ്ട്. പിന്നെ പപ്പീസ്, പപ്പീസ് നല്ല പപ്പീസ് നമുക്കുണ്ട്. ചെപ്പേന്റെ, പൊമേറിയൻ, ലാബ് അങ്ങനത്തെ പപ്പീസ് ഇരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ലാബിന്റെയും ചെപ്പേന്റെയും പൊമേറിന്റെ പപ്പീസ് കൊടുക്കാൻ. ഇപ്പൊ എന്തൊക്കെ കിടക്കുന്നത്? ഇപ്പൊ കിടക്കുന്ന ലാബ് പപ്പികൾ കിടക്കുന്ന ലാബിന്റെ പപ്പിയുണ്ട്, ജർമ്മൻ ഷെപ്പേർഡിന്റെ ഉണ്ട്, പഗിന്റെ കൊടുക്കാറായി വരുന്നു. പിന്നെ പൊമേറിയൻ ഇപ്പൊ ഓൾറെഡി മിനി പോം വയറ്റ് കുട്ടികളുണ്ട്. ഇതൊക്കെ സർട്ടിഫൈഡ് ആണോ? അല്ല, ഇപ്പൊ സർട്ടിഫിക്കറ്റ് ഇല്ല. സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ പോകുന്ന, കാരണം സർട്ടിഫിക്കറ്റ് എന്ന് വരുമ്പോ കുറച്ചുകൂടെ വാങ്ങുന്നവർക്ക് അല്പം കൂടെ പൈസ കൂടും. അപ്പോൾ നോൺ സർട്ടിഫിക്കറ്റ് ആകുമ്പോൾ വാങ്ങുന്നവർക്ക് കുറച്ച് പൈസ കുറവായത് അവർക്ക് വാങ്ങാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് സാധനങ്ങൾ പെട്ടെന്ന് വിറ്റ് പോകും. എന്നും പറയുന്നത് സർട്ടിഫിക്കറ്റ് ഇല്ല, കെ സി ഇല്ലെന്നും പറഞ്ഞ് ക്വാളിറ്റിയിൽ യാതൊരു കുറവില്ല. ക്വാളിറ്റി നല്ല സൂപ്പർ ക്വാളിറ്റി തന്നെയാണ്. കെ സി ഉള്ളതുപോലെ തന്നെ പിന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഇതുപോലെ 3 മാസത്തിലൊരിക്കൽ അവർക്ക് വരമരുന്ന് കൊടുക്കാറുണ്ട്. ആ വരമരുന്ന് കൊടുക്കുന്നത് പറഞ്ഞാൽ അതിൻ്റെ ഈ പ്രാവശ്യം കൊടുക്കുന്ന മരുന്ന് അടുത്ത പ്രാവശ്യം മാറി കൊടുക്കും. അതെന്തിനു വേണ്ടി അങ്ങനെ കൊടുക്കും? മാറുന്നെന്ന് പറഞ്ഞാൽ ഈ വര സ്ഥിരമായിട്ടൊരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ മരുന്നിന് ഈ ഉള്ളിൽ കിടക്കുന്ന വര അതിജീവിക്കും. അപ്പം അങ്ങനെ ആ വരയ്ക്ക് മരുന്ന് കൊടുത്തുകൊണ്ട് പ്രയോജനം വരത്തില്ല. അതുകൊണ്ട് കൊടുക്കുമ്പോൾ മാറി മാറി കൊടുക്കും. അങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് പ്രയോജനം എന്ന് പറയാൻ ഏറ്റവും നല്ലതാണ്. പിന്നെ അതുപോലെ ചില സമയങ്ങളിൽ ഞാൻ ഡോക്ടറെ അഭിപ്രായം തേടും. കാരണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നെ ഡോഗിൻ്റെ വെയ്റ്റ്, പിന്നെ അത് ഇടയ്ക്ക് വെയ്റ്റ് നോക്കി പ്രായം നോക്കിയാണ് ഗുളികൾ കൊടുക്കാറുള്ളത്. പിന്നെ ഇടയ്ക്ക് ഞാൻ വല്ലപ്പോഴും ഇങ്ങനെ ഈ മോഷൻ കൊണ്ട് ലാബി മൃഗാശുപത്രി ലാബി കൊടുത്ത് ചെക്ക് ചെയ്യുക. അപ്പോൾ ഏത് വരെയാണ് എന്നുള്ളത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അതിന് മരുന്ന് കൊടുക്കും. നമുക്ക് കറക്റ്റായിട്ടുള്ള മരുന്ന് അതുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എൻ്റെ ഡോഗിന് ഒരെണ്ണത്തിനും സ്കിൻ കംപ്ലയിൻറ്റോ മറ്റ് വയറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റോ ഒന്നുമില്ല. നല്ല അവർ നല്ല ആരോഗ്യപരമായിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. കാരണം കറക്റ്റ് വ്യായാമവും പിന്നെ അതുപോലെ അവരെ വൃത്തിയായിട്ടുള്ള സാഹചര്യത്തിൽ സൂക്ഷിക്കുന്നു. പിന്നെ വൈറ്റമിൻസും അതിൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്ലിയർ ആയിട്ട് ചെയ്താൽ മാത്രമേ സൈസ് നോക്കുകയുള്ളൂ. സൈസും അവർക്ക് അസുഖങ്ങൾ വരാതിരിക്കുന്നുള്ളൂ. ഓക്കെ, പ്രതിരോധ ശേഷി കൂടുതൽ. ആ അതെ, തീർച്ചയായിട്ടും. ഡിവോമിംഗ് കൺഫേം ആയിട്ട് ചെയ്യണം, കാരണം ഡോഗിൻ്റെ ഹെൽത്തിന് ഒരു മെയിൻ ഘടകമാണ് ഡിവോമിംഗ് അല്ലേ. ഓക്കെ, എൻ്റെ ഡോഗിനൊന്നും ഞാൻ വളർത്തിയിട്ടുള്ള ഡോഗുകൾക്കൊന്നും സ്കിൻ കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ മറ്റേ ഈ വയറിനുള്ളിലുള്ള എന്തെങ്കിലും കംപ്ലയിൻറ്റോ അൾസറോ ട്യൂമറോ അങ്ങനെയുള്ള കംപ്ലയിൻറ്റുകളൊന്നും വരാറില്ല. പിന്നെ അതുപോലെ കെയർ ചെയ്യുന്ന രീതി കൊണ്ട്, അതെ അതെ തീർച്ചയായിട്ടും കെയർ ചെയ്ത് നമ്മളെ കെയർ ചെയ്യുന്ന പോലെ തന്നെ ഡോഗിനെ കെയർ ചെയ്തിരിക്കണം. അല്ലാത്തൊരു വളർത്താൻ പോകരുത്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങൾ, അവർക്ക് വേണ്ടുന്ന വൈറ്റമിനുകൾ എല്ലാ രീതികളും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അവരിൽ നിന്ന് എനിക്ക് നല്ല ആദായം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പൊതുവെ ഈ റോട്ടൊക്കെ ഇച്ചിരി അഗ്രസീവ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ റോട്ട് അങ്ങനത്തെ അഗ്രസീവ് എല്ലാ ഡോഗും അഗ്രസീവ് ആണ്. പക്ഷേ അത് നമ്മൾ വളർത്തുന്ന ആ ശീലം പോലെ തന്നെ ആയിരിക്കും. നമ്മൾ അവരോട് രീതി പോലെ ഇരിക്കും. തീർച്ചയായിട്ടും നമ്മൾ അവരോട് എങ്ങനെ പെരുമാറുന്നു അഗ്രസീവ് ആവാറില്ല. അത് നമ്മുടെ മനുഷ്യരിലുണ്ടല്ലോ. പിള്ളേർ ചില അനുസരണക്കേട് കാണിക്കുന്ന കുട്ടികളുണ്ടല്ലോ, നല്ല രീതിക്ക് വളരുന്ന കുട്ടികളുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ തീർച്ചയായിട്ടും നമുക്കിന്ന് അടുത്ത കുറച്ച് ബേർഡ്സിനോട് കാണാം അല്ലേ. ഇത് ആഫ്രിക്കൻ ലവ് ബേർഡ്സ് തന്നെ, ഗ്രീൻ ഫിഷറും പിന്നെ കൊബാൾട്ട് മാസ്കും ആണ്. ഇത് ഫീമെയിൽ ഫിഷറും മെയിൽ മാസ്ക് വെറൈറ്റി പെടുന്ന ഒരു ആഫ്രിക്കൻ ലവ് ബേർഡാണ്. അപ്പോൾ അവർക്ക് രണ്ട് കുഞ്ഞുണ്ട്. കുഞ്ഞുങ്ങളുണ്ടാക്കുന്ന ഗ്രീൻ ഫിഷറാണ്. ബ്രീഡിങ്ങൊക്കെ എളുപ്പമാണ്. ബോക്സ്, തടിയുടെ ബോക്സോ അല്ലെങ്കിൽ നല്ല കലോ വെച്ച് കൊടുത്താൽ, പിന്നെ മടല് പച്ച മടല് ചെറിയ പീസാക്കിയിട്ട് ഇവർക്ക് വെച്ച് കൊടുത്താൽ ഒരു നെക്സ്റ്റ് ബോക്സൊക്കെ ഉണ്ട് വെക്കും. പിന്നെ 4 കുഞ്ഞ് 5 കുഞ്ഞ് വരെ കിട്ടാറുണ്ട്. നല്ല പേഴ്സിനാണ്. ഇവർക്ക് 3 കുഞ്ഞുണ്ടായിരുന്നു. ഈ കലത്തിൻ്റെ വലിപ്പം കുറവായതുകൊണ്ട് 1 കുഞ്ഞ് നമുക്ക് നഷ്ടമായി. ഇപ്പോൾ 2 കുഞ്ഞുണ്ട്. കലത്തിനെക്കാട്ടും നല്ലത് ബോക്സാണ്. കുഞ്ഞുങ്ങളെ കുറച്ചുകൂടെ സേഫ്റ്റി ആയിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഫുഡിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും? ഫുഡ് വെള്ളം എന്നും മാറണം. വെള്ളം അഴുക്കാവും. കാരണം എന്നും വെള്ളം മാറിയില്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തിന് അത് പ്രശ്നമാണ്. പിന്നെ എന്തായിരുന്നു ഫുഡ് സ്പെഷ്യലായിട്ട് തേനയ, സൂര്യകാന്തി മിക്സ് ഫുഡാണ് കൂടുതലും കൊടുക്കാറുള്ളത്. കമ്പം പുല്ല് അങ്ങനത്തെ മിക്സ് ഫുഡാണ് കൂടുതലും കൊടുക്കാറുള്ളത്. പിന്നെ കുഞ്ഞുങ്ങളുള്ള സമയത്ത് ദിവസവും കടല, ചെറുപയർ, വൻപയർ കൂട്ട് കൊടുക്കാറുണ്ട്. പിന്നെ എഗ് ഫുഡ് കൊടുക്കാറുണ്ട്. മുട്ടയും ബ്രെഡൂടെ പൊടിച്ച് കൊടുക്കാറുണ്ട്. കുഞ്ഞുങ്ങളുള്ള സമയത്ത് ദിവസവും കൊടുക്കണം. കുഞ്ഞുങ്ങളില്ലാത്ത സമയത്ത് ആഴ്ചയിൽ 2 തവണ 3 തവണ കൊടുക്കണം. യെല്ലോ സൈഡ് റെഡ് ഫാക്ടർ കൊന്നൂരിൽ ഒരു പേരാണ്. നല്ല ഇപ്പം കൊന്നൂരിൽ ഏറ്റവും നല്ലോണം ബ്രീഡാവുന്നൊരു വെറൈറ്റിയാണ് യെല്ലോ സൈഡും ഗ്രീൻ ചിക്ക്, പൈനാപ്പിളൊക്കെ. ഇവർ തന്നെ കുഞ്ഞുങ്ങളെ നോക്കിക്കോളും. പിന്നെ ഇവർക്ക് ആഫ്രിക്കനെ ഉപയോഗിച്ച് മറ്റ് ഫുഡെന്ന് വെച്ചാൽ ആപ്പിൾ കൊടുക്കാറുണ്ട്. പേരയ്ക്ക, ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കാം. ഫ്രൂട്ട്സിൽ ഈ
ആസിഡ് അടങ്ങിയ ഫുഡ്സ് ഫുഡ്സ് ഒന്നും കൊടുക്കാറില്ല. എന്തിനു വേണ്ടി ഫ്രൂട്ട്സ് ഇതിന് കൊടുക്കുന്നത്? ഫ്രൂട്ട്സ് കൊടുക്കുന്നത് ഇതിൻ്റെ കളർ ആൻഡ് ഇമ്മ്യൂണിറ്റി പവർ അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് ഫ്രൂട്ട്സ്. ഓക്കെ. പിന്നെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ആപ്പിൾ കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കുരുവ തൊലിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ മാത്രം മാത്രമേ കൊടുക്കാവൂ. ഓക്കെ. പിന്നെ സ്പെഷ്യൽ ഫുഡായിട്ട് ഇവർക്ക് അങ്ങനെ കൊടുക്കാറില്ല. പിന്നെ സൂര്യകാന്തി, പിന്നെ വെള്ളം, വെള്ളം സ്ഥിരം മാറണം, എന്നും മാറണം. നല്ലോണം അവർ തന്നെ കുഞ്ഞുങ്ങളെ നോക്കി ഇറക്കുന്ന ഒരു വെറൈറ്റി കുഞ്ഞുങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് നല്ല ടേംഡ് ആയിട്ട് വളർത്താം? ആ, ടേംഡ് ആവും, കൺഫേം ആയിട്ട് ടേംഡ് ആവും. ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തുവാണെങ്കിൽ ടേംഡ് ആവുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. ഓക്കെ. കുഞ്ഞൂർ വെറൈറ്റീസ് എല്ലാം അങ്ങനെ? ആ, കുഞ്ഞൂർ വെറൈറ്റി മിക്കതും, എല്ലാ കുഞ്ഞൂറും അങ്ങനെ തന്നെയാണ്. ഇപ്പം മുമ്പേ കണ്ടതിൽ തന്നെ ആഫ്രിക്കൻ ലോബേഡ്സ് തന്നെ മറ്റൊരു വെറൈറ്റിയാണ്. ക്രിമിനോ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇവർ മറ്റ് ആഫ്രിക്കൻ ലോബേഡ്സ് പോലെ തന്നെ എളുപ്പത്തിൽ ബ്രീഡാവും. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ആഫ്രിക്കൻ ലോബേഡ്സിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ, മെയിൽ ഫീമെയിൽ ഒരിക്കലും നമുക്ക് കണ്ട് പറയാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ ഡി എൻ എ ചെയ്യണം. പിന്നെ ചിലവർ പറയുന്നുണ്ട് അവർ ചെക്ക് ചെയ്ത്, അവരെ തന്നെ ബോൺ ചെക്ക് ചെയ്ത് പറയുന്നുണ്ട്. പക്ഷേ നമുക്കിതുവരെ അങ്ങനെ ആയിട്ടില്ല. കാരണം നമ്മൾ കൂടുതലും ഡി എൻ എ ആണ് ചെയ്യാറുള്ളത്. ഇവർ കൺഫേം പേരാണ്. ഇവരിപ്പം എഗ്ഗിയറായി വരുന്നേ ഉള്ളൂ. അടുത്ത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കോക്ടെയിൽ വെറൈറ്റിയാണ്. ഇപ്പോൾ നമുക്ക് കോക്ടെയിൽ കൂടുതലും ലുട്ടിനെയാണ് ഉള്ളത്. പിന്നെ ലുട്ടിനോട് തന്നെ പേളുണ്ട്. പേളിൽ തന്നെ വൈറ്റ് ഫേസ്. ഇപ്പോൾ അത് രണ്ട് പേരും, പിന്നെ അവിടുത്തെ ഇവിടെ തന്നെ ഇറങ്ങിയ രണ്ട് കുഞ്ഞുങ്ങളാണ് അതിൻ്റെ ഉള്ളത്. കോക്ടെയിൽ നല്ലോണം ബ്രീഡാവും. ആഫ്രിക്കനെക്കാട്ടും നല്ലോണം ബ്രീഡാവുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കോക്ടെയിൽ. കോക്ടെയിൽ തന്നെ ഒത്തിരി വെറൈറ്റി ഉണ്ട്. പേളുണ്ട്, വൈറ്റ് ഫേസ് ഉണ്ട്, പിന്നെ ലുട്ടിനും ഉണ്ട്. ലുട്ടിനെ തന്നെ യെല്ലോ ഷെയ്ഡ് കൂടിയ ടൈപ്പും ഉണ്ട്. കെയറിങ് പ്രത്യേകിച്ച് കെയറിങ്ങില്ല. പിന്നെ വെള്ളം മാറണമെന്നേ ഉള്ളൂ. പിന്നെ ഫുഡ് ആഫ്രിക്കൻ ലോവേഴ്സിന് കൊടുക്കുന്ന പോലെ തന്നെ മിക്സ്ഡ് ഫുഡാണ് കൊടുക്കുന്നത്. പിന്നെ കടല, ചെറുപയർ, ഗ്രീൻ പീസ് ഒക്കെ കൂത്തു കൊടുക്കാറുണ്ട്. ബ്രീഡാവുന്ന കോക്ടെയിൽ നല്ലോണം ബ്രീഡാവുന്നുണ്ട്. ഏത് ക്ലൈമറ്റിലും ബ്രീഡാവുന്ന ഒരു വെറൈറ്റിയാണ് കോക്ടെയിൽ. പിന്നെ പ്രതിരോധ ശേഷി കൂടുതലാണ് മറ്റേ ആഫ്രിക്കനെക്കാട്ടും. ഇതും നമുക്ക് ടേംഡാവുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കോക്ടെയിൽ. ഇത് തന്നെ അതിൻ്റെ ആഫ്രിക്കൻ ഒരു കോളനി കൂടാണ്. ഇതിൻ്റെ അകത്ത് ഫിഷറുണ്ട്, പീച്ച് വെറൈറ്റി ഉണ്ട്, പിന്നെ മാസ്ക് വെറൈറ്റി ഉണ്ട്. ഉള്ളത് ഇപ്പോൾ യെല്ലോ ഫിഷറുണ്ട്, ഗ്രീൻ ഫിഷറ്, പിന്നെ കൊബാൾട്ട് മാസ്ക്, ബ്ലൂ മാസ്ക്, ലുട്ടിനോ, പിന്നെ ഗ്രീൻ പീച്ച്. ഇതിൻ്റെ അകത്ത് തന്നെ നല്ലോണം ബ്രീഡാവുന്നുണ്ട്. ഇപ്പം നമുക്ക് ഈ കൂടിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് നമ്മളിപ്പോൾ കോളനി കൂടുതൽ ഇട്ടേക്കുന്നത്. പിന്നെ ഇവിടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഒക്കെ ഇതിൻ്റെ അകത്ത് ഇടും. അവർ തന്നെ തന്നെ പേരാകും, തന്നെ പേരായി തന്നെ ബ്രീഡാവും. അതാണ് ബ്രീഡിങ് എളുപ്പമാണ്. പിന്നെ ബ്രീഡിങ്ങിൽ കൂടുതലും ഒരേ ബ്രീഡ്, ഒരേ ബ്ലഡ് ലൈനിൽ തന്നെ ബ്രീഡാക്കാതിരിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെയും കിട്ടും, കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടും. മറ്റേതൊക്കെ ആകുമ്പോൾ ഒരു കുഞ്ഞ്, രണ്ട് കുഞ്ഞ്, പിന്നെ അത് ആവറേജ് നാല് അഞ്ച് കുഞ്ഞു വരെ കിട്ടാറുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ഈ കോളനി കൂടി തന്നെ രണ്ട് മൂന്ന് ബോക്സ് കുഞ്ഞുങ്ങളുണ്ട്. ഈ വീടുകളിൽ തന്നെ കാണാം, കുഞ്ഞുങ്ങളെ ഇരിക്കുന്നത് കാണാം. ആ, പിന്നെ ഒരേ ബ്ലഡ് ലൈനി ആക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതെ ആക്കി കഴിഞ്ഞാൽ നാല് കുഞ്ഞ് അഞ്ച് കുഞ്ഞ് വരെ അത് മാത്രം ശ്രദ്ധിക്കാറുണ്ട്, ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ കുഞ്ഞുങ്ങളെ അത് തന്നെ നോക്കുള്ളൂ. പിന്നെ കോളനി ആയിട്ട് കൂടുതലും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അവർ പുറത്തിറങ്ങുന്ന കുഞ്ഞുങ്ങളെ അവർ മറ്റേ കൂട്ടത്തിലുള്ളവർ കൊത്തിക്കൊല്ലാൻ സാധ്യതയുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് കേജിലാണ് കൂടുതലും ആക്കാൻ നോക്കാം. ആ, പിന്നെ കൂടിൻ്റെ അളവെന്ന് വെച്ചാൽ രണ്ടുക്ക് രണ്ട് കൂടുതലും പണിയുന്നതാണ് നല്ലത്. ബോക്സാണ് കൂടുതലും വെച്ച് കൊടുക്കാവൂ. കാരണം കലത്തിൽ സ്പേസ് കുറവായതുകൊണ്ട് കുഞ്ഞുങ്ങളെ എണ്ണം നിൽക്കാതെ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. ബോക്സ് ആകുമ്പോൾ കറക്റ്റ് കുഞ്ഞുങ്ങൾ അതിൻ്റെ തന്നെ ഇരുന്നോളും. അവർ പറക്കാറായി കഴിയുമ്പോഴേ വലിയിറങ്ങത്തുള്ളൂ. കലത്തിലാകുമ്പം പിന്നെ അവർ അതിൻ്റെ പേരൻസ് അടുത്ത് മുട്ടയിടാൻ വേണ്ടി കുഞ്ഞുങ്ങളെ ചിലപ്പം പുറത്തോട്ട് ഇറക്കി കളയാൻ സാധ്യതയുണ്ട്. ബോക്സ് വെച്ച് കൊടുക്കുന്ന നല്ലത്. ഞാൻ പോകുന്നത് ജണ്ടാ കൊന്നൂറാണ്. അതും മെയിൽ ഫീമെയിലുമാണ്. മെയിൽ ഒരു വയസ്സും ഫീമെയിൽ എട്ട് മാസമാണ്. നമ്മൾ രണ്ടും രണ്ടെടുത്തു തന്നെ എടുത്താണ്, രണ്ട് ബ്ലഡ് ലൈനിൽ തന്നെ എടുത്താണ്. ഡി എൻ എ ഉള്ളതാണ്. ഓക്കെ. മെയിലാണ് കുറച്ച് കളർ കൂടുക, മെയിൽ റെഡ് ഫാക്ടറാണ്. ഫീമെയിൽ കുറച്ച് യെല്ലോ ഷെയ്ഡ് ഉള്ള ഫീമെയിലാണ്. അതിൽ ഫീമെയിൽ നല്ലോണം ടേംഡാണ്. നമ്മൾ കൊച്ചിയിലെ ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തിയതാണ്. ടേംഡെന്ന് വെച്ചാൽ നല്ലോണം ടേംഡ്. നമ്മുടെ കയ്യിൽ നിന്ന് ഫുഡൊക്കെ എടുക്കുകയും നമ്മൾ പുറത്തെടുക്കുകയും ചെയ്യും. ഇപ്പോൾ കാരണം ഇപ്പോൾ മെയിലിലൂടെ ഇട്ടേക്കുന്നുണ്ട്, ആ പുറത്തങ്ങനെ ഇറക്കത്തില്ല. കാരണം പുറത്തിറക്കാൻ പറന്നു പോയാലും മറ്റ് കാക്ക എങ്ങനെ ഉദ്ധരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റ് കുഞ്ഞൂറിനെക്കാട്ടും ഇച്ചിരി വില കൂടുതലാണ്. എക്സ്പെൻസീവാണ്. റേഞ്ച് വരും, റേറ്റ് ഒരു പെയർ 20 രൂപ, 24 രൂപ പെയർ വില വരാൻ സാധ്യതയുണ്ട്. ക്വാളിറ്റി നല്ല, അതിൻ്റെ മെയിൽ നല്ല ക്വാളിറ്റിയും റെഡ് ഷെയ്ഡ് കൂടിയ മെയിലാണ്. ഫീമെയിൽ കുറച്ച് യെല്ലോ ഷെയ്ഡാണ്. പിന്നെ അവർക്ക് സ്പെഷ്യൽ ഫുഡായിട്ട് നമ്മൾ ചോളം, പച്ചച്ചോളം കൊടുക്കാറുണ്ട്. പിന്നെ സൂര്യകാന്തി, പിന്നെ ആപ്പിള്, പേരയ്ക്ക.
കൊടുക്കാറുണ്ട്. പിന്നെ മാതൃ നാരങ്ങ അതൊക്കെ കൊടുക്കാറുണ്ട്. ആ ഇത് നമ്മുടെ ഡോൾഫേസ് ക്യാറ്റാണ്. ഇവൻ്റെ കിറ്റിൻസ് ഇപ്പോൾ കൊടുക്കാൻ കിടപ്പുണ്ട്. ഇപ്പം ഡോൾഫേസ് കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ മറ്റേ മെയിലിൽ പഞ്ച് കിറ്റിന് കൊടുക്കാൻ കിടപ്പുണ്ട്. ഇവൻ്റെ ഇപ്പം ഫീമെയിൽ ഇവനെ മേറ്റ് ചെയ്യിപ്പിച്ച ഫീമെയിലെ ഓടയാണ്. ഇവൻ്റെ ഓടയിൽ കുഞ്ഞുങ്ങളെ കൊടുക്കാൻ കിടപ്പുണ്ട്. പിന്നെ മറ്റേ മെയിലിൻ്റെ വൈറ്റ് കുഞ്ഞുങ്ങളെ കിടപ്പുണ്ട്. ഇവൻ്റെ ബ്ലാക്കും കിടപ്പുണ്ട്, വൈറ്റും കിടപ്പുണ്ട്, പിന്നെ ഗോൾഡും കിടപ്പുണ്ട്, സെയിൽ കിടപ്പുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇന്നത്തെ നക്ഷത്ര കെന്നൽ ഡോഗ്സിൻ്റെ വിശേഷങ്ങൾ അവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.